നമസ്കാരം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സുവർണസ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. കാലത്തെ തന്നെ മാറ്റിമറിച്ച നടപടികൾ കൊണ്ടും സമൂഹത്തെ പരിഷ്കരിച്ച പുതിയ നിയമങ്ങൾ കൊണ്ടുമൊക്കെ നാടിൻ്റെ മുന്നോട്ട് നടത്തിയ ക്ഷേത്രങ്ങൾ ഇന്നും ചരിത്ര പുസ്തകങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. അത്തരത്തിലെ ഒരു ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ ചേന്ദമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ചേന്ദമംഗലം കുന്നത്തള്ളി ക്ഷേത്രം. ചരിത്രം മാത്രമല്ല ഐതിഹ്യങ്ങളും ധാരാളമുള്ള ചേന്ദമംഗലം ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ പറയാം. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചേന്ദമംഗലം കുന്നത്തള്ളി ക്ഷേത്രം. 108 ശിവാലയങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂ ആണെന്നുമല്ല പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയതാണെന്നും വാദങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചരിത്രം അനുസരിച്ച് 2000-ലധികം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിനുമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. സ്വയംഭൂ ലിംഗമാണ് ഇവിടെ ഉള്ളത് എന്നുമില്ല, പരശുരാമൻ നടത്തിയ പ്രതിഷ്ഠയാണ് ഇവിടത്തേക്ക് എന്നും ചില വാദങ്ങളുണ്ട്. ഒരു മഹാക്ഷേത്രത്തിന് വേണ്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. കേരള ദ്രാവിഡ ശൈലിയാണ് നിർമ്മാണം. കിഴക്കാണ് ദർശനം. പെരിയാറിൻ്റെ തീരത്താണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. ക്ഷേത്രത്തിൻ്റെ കവാടത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ആലിൻ്റെ ചുവട്ടിൽ 3 ഗണപതി വിഗ്രഹങ്ങൾ കാണാൻ സാധിക്കും. ക്ഷേത്രത്തിലെത്തുന്നവർ ആദ്യം ഇവിടെ എത്തി ഗണപതിയെ തൊഴുത് അനുമതി വാങ്ങിയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ കഴിയാത്ത വിധത്തിൽ ഇതിനടുത്തായി നാഗരാജ പ്രതിഷ്ഠ കാണുവാൻ സാധിക്കും. അതിഗംഭീരമായ ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉൾക്കൊള്ളുന്ന ക്ഷേത്രമാണിത്. 6 ഏക്കർ വരുന്ന മതിൽക്കകമാണ് ക്ഷേത്രത്തിനുള്ളത്. 6 ഉപദേവതാ ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. ദുർഗാ ഭഗവതിയും ശിവന്റെ വ്യത്യസ്ത ഭാവങ്ങളായ അഘോരാമൂർത്തിയും ദക്ഷിണമൂർത്തിയുമാണ് തെക്കുഭാഗത്തെ ശ്രീകോവിലുള്ളത്. വടക്കുഭാഗത്തെ ശ്രീകോവിലുകളിൽ മഹാവിഷ്ണുവും ബ്രഹ്മാവും ശിവഭൂതങ്ങളിൽ പ്രധാനിയായ ഭൃംഗരടിയുമാണ് പ്രതിഷ്ഠപ്പെട്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ കുടിയിരുത്തിയിരിക്കുന്നത് യക്ഷിയാണ്. മറ്റൊരിടത്തും കണ്ടില്ലാത്ത വിധത്തിൽ വാൽക്കാനാട് രൂപത്തിലാണ് യക്ഷിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇതിലേക്ക് വള്ളിപ്പടർപ്പ് പടർന്നിരിക്കുന്നതും കാണാം. ഇതിന് തൊട്ടടുത്തായി നാഗദൈവങ്ങളുടെ ബ്രഹ്മരക്ഷസിൻ്റെയും സാന്നിധ്യമുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ അധികം കാണാത്ത രൂപത്തിൽ 2 തട്ടുകളായിട്ടുള്ളതാണ് ഇവിടുത്തെ ശ്രീകോവിൽ. ഗർഭഗൃഹമാകട്ടെ 3 മുറികളിലുള്ളതാണ്. 4 പൊക്കമുള്ള സ്വയംഭൂ ലിംഗമാണ് ഇവിടെയുള്ളത്. കൂടാതെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് അർദ്ധനാരി സങ്കല്പത്തിലാണ്. ചെമ്പു താഴികക്കുടവും ഓടിട്ടിരിക്കുന്ന ശ്രീകോവിലുമാണുള്ളത്. കൂടാതെ അഷ്ടദിക്പാലകരെ ഇവിടെ ചിത്രരൂപത്തിലാണ് കാണാൻ സാധിക്കുക. ഭദ്രകാളിയായി ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂർ അമ്മയാണ്. നാലമ്പലത്തെ തിടപ്പള്ളിയോട് ചേർന്നാണ് ഈ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. കൂടാതെ ഇതിനടുത്തായി ദമ്പതി ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പൂർണ്ണ പുഷ്കല എന്നീ 2 പത്മിനിമാർക്കൊപ്പമാണ് ശാസ്താവിനെയാണ് ദമ്പതി ശാസ്താവ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇതിൻ്റെ വിഗ്രഹം കാണാൻ സാധിക്കില്ല. പകരം ശിവലിംഗത്തിന് തുല്യമായ 3 രൂപങ്ങളാണ് ഇവിടെയുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായി ശിവപ്രതിഷ്ഠ തന്നെ നടത്തിയിരിക്കുന്ന ഒരു ചെറിയ ശ്രീകോവിലുമുണ്ട്. വടക്കുംനാഥൻ എന്നാണ് ഇതിന് പറയുന്നത്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ അതേ സങ്കല്പമാണ് ഇവിടെയും ഉള്ളത്. സാധാരണയായ തെക്കോട് ദർശനമാണ് ദക്ഷിണമൂർത്തി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ കിഴക്കോടാണ് ദർശനം. ഭാരതത്തിൽ തന്നെ അപൂർവമായ ബ്രഹ്മപ്രതിഷ്ഠയുള്ള ക്ഷേത്രം കൂടിയാണ് ഇത്. എന്നാൽ ഇത് ബ്രഹ്മപ്രതിഷ്ഠ അല്ല എന്നും പഞ്ചമുഖത്തിലുള്ള ശിവനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നും ഒരു വാദമുണ്ട്. ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ പ്രത്യേകത കുടുംബ പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കാണുന്നത് എന്ന് തന്നെയാണ്. അർത്ഥനീരീശ്വര സങ്കല്പത്തിൽ ശിവനെ പ്രതിഷ്ഠിക്കുന്നതിനാൽ കുടുംബകലഹങ്ങൾക്കും മറ്റും ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ പരിഹാരം ഉണ്ടാകും എന്നാണ് വിശ്വാസം. ദിവസം 3 പൂജകളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. രാവിലെ 5 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 8 മണി വരെയും ഇവിടെ ദർശനം നടത്താം. മറ്റേത് ക്ഷേത്രത്തിലെയും പോലെ മഹാശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. അന്നേ ദിവസം ഇവിടെ വിശേഷ പൂജയും നാമപൂജയും ഉണ്ടാകും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.